അക്ബർ ചക്രവർത്തി ബലാത്സംഗ വീരൻ എന്ന വിവാദ പരാമർശവുമായി BJP നേതാവും രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ മദൻ ദിലാവർ. കരിക്കുലം പുനരവലോകന യോഗത്തിലാണ് 16-ാം നൂറ്റാണ്ടിലെ മുഗൾ ചക്രവർത്തിയായ അക്ബർ ബലാത്സംഗ വീരനാണെന്ന് മദൻ ദിലാവർ വീമ്പടിച്ചത്. ബലാത്സംഗ വീരനായ അക്ബറിന്റെ പേര് ഇന്ത്യക്ക് കളങ്കമാണെന്നും ദിലാവർ ആരോപിച്ചു. വിദ്യാർത്ഥികളായിരുന്നപ്പോൾ അക്ബർ മഹാനാണെന്നാണ് നമ്മൾ പഠിച്ചത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ അക്ബർ സുന്ദരികളായ സ്ത്രീകളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുവന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്തതായും ഞാൻ കേട്ടിട്ടുണ്ട്. ബലാത്സംഗം ചെയ്ത ഒരാൾ എങ്ങനെ വീരനാകുമെന്നാണ് ദിലാവർ പറഞ്ഞത്. ഇത്തരത്തിലുള്ള ദേശീയ നേതാക്കളെ കുറിച്ചുള്ള പാഠങ്ങൾ പുസ്തകങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമെന്നും BJP നേതാവ് പറഞ്ഞു. കൂടാതെ വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാർ അല്ലെന്നും റൈറ്റ് സഹോദരങ്ങളെക്കാൾ മുന്നേ ഒരു ഇന്ത്യക്കാരനാണ് വിമാനം നിർമ്മിച്ചതെന്നും രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി അവകാശപ്പെട്ടു. ഓർവിൽ റൈറ്റ്, വിൽപർ റൈറ്റ് സഹോദരങ്ങളല്ല, ശിവ്കർ ബാപ്പുജി തൽപദേവ് എന്ന ഇന്ത്യക്കാരനാണ് ആദ്യമായി വിമാനത്തിൽ യാത്ര ചെയ്തതെന്നും അദ്ദേഹം വാദിച്ചു. കൊളോണിയൽ ഭരണകാലത്തായതിനാൽ മുംബൈയിൽ നടന്ന ഈ സംഭവം ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനാൽ പുറം ലോകം ഇത് അറിയാതെ പോയി എന്നായിരുന്നു BJP നേതാവിന്റെ അവകാശവാദം. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു ദിലാവർ. ജനുവരിയിലാണ് മദൻ ദിലാവർ രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റത്.